എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ June 2 മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരാഴ്ച ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷന് സമയം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒരാഴ്ച സമയം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആരുടെയെങ്കിലും സഹായത്തോടെയും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കും മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവ. അപ്പോൾ ഈ ഒരു ഓരോ കോട്ടകളും എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, കോട്ട എന്ന് പറയുന്നത് ഓരോ പ്ലസ് വൺ സീറ്റുകൾ നിശ്ചിത വിഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനെയാണ് ഓരോ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടാകുന്ന കോട്ടയാണ് മെറിറ്റ് കോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെറിറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുന്ന ഒരു കോട്ടയാണ് മെറിറ്റ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടയിലേക്ക് ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് നോക്കാം. അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു മെറിറ്റ് കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്ക്, അതുപോലെ തന്നെ വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബോണസ് പോയിൻ്റുകൾ എന്നിങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ പരിഗണിച്ച ശേഷം ആണ് നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അതായത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഒരു കോട്ടയാണ് മെറിറ്റ് കോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളതാണ് സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് വൺ സീറ്റുകൾ സ്പോർട്സിൽ അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ള, അതായത് പലതരത്തിലുള്ള അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് നീക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്ലസ് വണ്ണിൽ കുറച്ച് സീറ്റുകളാണ് നീക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ നൽകേണ്ടതുണ്ട്. അത് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒരു രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് സ്പോർട്സിൽ അച്ചീവ്മെൻറ്റ്, അതായത് സ്പോർട്സിൽ വല്ല നേട്ടങ്ങളും നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ ഒരു സ്പോർട്സ് കോട്ടയായി വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത് നിങ്ങൾ മാനേജ്മെൻറ്റായിട്ടുള്ള സ്കൂളുകൾ കണ്ടിട്ടുണ്ടാകും. അതായത് നിങ്ങൾ ഗവൺമെൻറ് ഹൈസ്കൂളും ഉണ്ടാകും, അതുപോലെ മാനേജ്മെൻറ്റ് നടത്തുന്ന ഹൈസ്കൂളുകളും ഉണ്ടാകും. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന അതായത് ആ ഒരു സ്കൂളുകളിലുള്ള പ്ലസ് വൺ സീറ്റുകളിൽ നിശ്ചിത സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിനായിട്ട് മാനേജ്മെൻറ്റിന് അവകാശം ലഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ, അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്, ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും. അതായത് ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് സയൻസൊക്കെയാണ് ആഗ്രഹം, നിങ്ങൾക്ക് സയൻസ് ലഭിക്കാൻ സാധ്യതയില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയായി ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് സയൻസ് പഠിക്കുന്നതിനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള ഫീസ് നൽകേണ്ടി വരും. അതായത് മെറിറ്റ് കോട്ടയിൽ ഉള്ള ഫീസിനേക്കാൾ കൂടുതൽ ഫീസ് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്കായിട്ട് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അധിക സ്കൂളുകളിലും ഈ ഒരു, അതായത് മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിൽ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു മാർക്ക് കുറവാണ് സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റ്, അതായത് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് പൈസ നൽകേണ്ടി വരും. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട സീറ്റിലേക്ക് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ അന്വേഷിക്കേണ്ടത് നിങ്ങൾക്ക് അഥവാ മെറിറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മാറുകയാണെങ്കിൽ ആ ഒരു ഫീസ്, നിങ്ങൾ നൽകുന്ന ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരികെ കിട്ടുമോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ അന്വേഷിക്കേണ്ടതാണ്. കാരണം പല സ്കൂളുകളിൽ നിന്നും അത് നൽകാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് സ്കൂളിൽ ചേരാൻ സാധിക്കുന്ന ഒരു അവസരമാണ്, അതായത് ഒരു കോട്ടയാണ് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു നിശ്ചിത വിഭാഗങ്ങൾക്ക്, അതായത് ഏകദേശം SC ST OBC
എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളുണ്ട്. അതുപോലെ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എന്നിങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട ഗവൺമെൻറ്, അതായത് മെറിറ്റ് കോട്ടയിൽ വഴി, അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെയും ആ ഒരു പ്ലസ് വൺ അഡ്മിഷൻ ആ ഒരു കോട്ടയിൽ കമ്മ്യൂണിറ്റി കോട്ടയുണ്ടാവും. അത് മെറിറ്റ് അലോട്ട്മെൻറ്റിനോടൊപ്പമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് കൂടി നടത്തപ്പെടുന്നത്. അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിലും കമ്മ്യൂണിറ്റി കോട്ടയുണ്ടാകും, അതായത് റിസർവേഷൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള റിസർവേഷൻ ഉള്ള കോട്ടയാണ് കമ്മ്യൂണിറ്റി കോട്ട. അത് റിസർവേഷൻ ഉള്ള ചില വിദ്യാർത്ഥികളുണ്ടാവും, അതായത് പ്ലസ് വണ്ണിന് അഡ്മിഷൻ, അതായത് ഈ ഒരു പ്ലസ് വൺ സീറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റിസർവേഷൻ ഉള്ള സീറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു റിസർവേഷൻ ചെയ്യപ്പെട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷനാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ, അതായത് ഗവൺമെൻറ് നടത്തുന്ന മെറിറ്റ് സീറ്റുകളിൽ, അതുപോലെ ഗവൺമെൻറ് സീറ്റുകളിൽ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റും അതുപോലെ ഈ ഒരു മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റും ഒരുമിച്ച് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റിനോടൊപ്പമാണ് നടത്തുന്നത്. അതായത് നിങ്ങൾ പ്ലസ് വൺ ഈ ഒരു മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ്റിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള സീറ്റുകളിലേക്കും അതുവഴിയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കാറ്റഗറി ഏതാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി കോട്ടയുണ്ടാവും. മെറിറ്റിലാണ് ലഭിക്കുന്നതെങ്കിൽ മെറിറ്റ് കോട്ടയുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലുള്ള കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി സീറ്റിലേക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ ഗവൺമെൻറ്റിലുള്ള കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള സീറ്റുകളുണ്ട്, അങ്ങനെയുള്ള സീറ്റിലേക്ക് ഈ ഒരു മെറിറ്റ് അലോട്ട്മെൻറ്റിൽ തന്നെയാണ് ആ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റ് സമയത്ത് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സീറ്റിലേക്ക്, അതായത് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷനുള്ള ആ ഒരു സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നൽകപ്പെടും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ SSLC വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമാണ് സ്കൂളിൽ അഡ്മിഷന് പോകുമ്പോൾ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ട എന്താണ്, സ്പോർട്സ് കോട്ട എന്താണ്, മാനേജ്മെൻറ്റ് കോട്ട എന്താണ്, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.